ആയിട്ടൊരു ഡെമോൺസ്ട്രേഷനെല്ലാം കാണാനുണ്ട്. ഈ കമ്പാണ് ഇന്നത്തെ ഡെമോൺസ്ട്രേഷൻ്റെ എലമെൻ്റ്. ഇതിലേക്ക് പോകുന്നതിന് മുമ്പായി നമുക്കൊരു പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ഇന്നത്തെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, അനേകർക്ക് പ്രയോജനമായി തീരുവാൻ. പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ഇഷ്ടം പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. വിശുദ്ധനായ സ്വർഗീയ പിതാവേ, ഇന്നലെ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ പകൽ സമയം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാൻ പിന്നെ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഇത് കേൾക്കുന്നവരെയും കാണുന്നവരെയും ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. ഉണ്ടായിരിക്കുന്നവരെയും ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, ദൈവമേ, ഞങ്ങളെ എടുത്ത് ഉപയോഗിക്കുമാറണമേ, ഞങ്ങളെ കൂടി സംസാരിക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഇത് അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ഇടയാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവഹിത പ്രകാരം എല്ലാ കാര്യങ്ങളും നടക്കുവേണ്ടിയാണെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നാം എല്ലാത്തിലും മഹത്വപ്പെടേണ്ടിയാണമേ പ്രാർത്ഥന ഇട്ടിരിക്കാൻ സ്തോത്രം യേശുനാം തന്നെ. ആമേൻ. എല്ലാവരും കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം ഇരിക്കണം. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മെ വലിയ അളവിൽ ഇന്ന് പകൽക്കാലം വഴി നടത്തും. ഒരു നിമിഷം നമുക്ക് കർത്താവിൻ്റെ സ്നേഹത്തെ ധ്യാനിക്കുവാൻ സമയത്തെ വേർതിരിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ആശ്ചര്യമേതുവാരാൽ വന്നീച്ചിടാ, ആശ്ചര്യമേതുവാരാൽ വന്നീച്ചിടാ, കൃപയേ 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 കൃപയേ. ഈ പാട്ട് ഒരുപാട് അർത്ഥമുള്ള ഒരു പാട്ടാണ്. കർത്താവിൻ്റെ സ്നേഹത്തെ ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് പകരുവാൻ നമുക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കൂടെ അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കാൽവറിയിലേക്ക് നോക്കണം. ഈ നിമിഷം അവൻ്റെ സ്നേഹം നമുക്ക് വേണ്ടി കാൽവറി നിൽക്കുന്നുണ്ട്. യെസ്, അവനെനിക്ക് വേണ്ടി അവൻ്റെ രക്തം താരതാരയായി കാൽവറിയിൽ ഒഴുക്കി. ഞാൻ ഇന്ന് പാപിയല്ല. പല നെഗറ്റീവ് ചിന്തകളും എന്നെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റി നിർത്താൻ കാരണം ഞാൻ യോഗ്യനല്ലെന്നുള്ള ചിന്തകളാണ്, നെഗറ്റീവ് തോട്ട്സുകളാണ്. ദൈവസ്നേഹത്തിൽ നിന്നും എന്നെ പറിച്ചു മാറ്റിയത് ഞാൻ യോഗ്യനല്ല എന്നുള്ള ചിന്തകൾ കൊണ്ടാണ്. ഇന്ന് പകൽക്കാലം നമ്മൾ അവൻ്റെ രക്തത്തിൻ്റെ മറവിൽ മറയുകയാണ്. ചിന്തിയല്ലോ സ്വന്ത രക്തമേനിക്ക, ചിന്തിയല്ലോ സ്വന്തരത്തമേനിക്ക. പാടും എൻ്റെ കൂടെ. ചിന്തിയല്ലോ, ചിന്തിയല്ലോ സ്വന്തരത്തമേനിക്ക, ചന്തം ചിന്തും തിരുമേനിയൻ പേക്ക, ചന്തം ചിന്തും തിരുമേനിയൻ പേർക്ക, സ്വന്തമായ എല്ലാറ്റെയും വേടിഞ്ഞു, സ്വന്തമായ എല്ലാറ്റെയും വേടിഞ്ഞു, ബന്ധമില്ല ഹിതത്താൽ എന്നെ വീണ്ടെടുത്തതാ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ തുടക്ക ഭാഗങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അവനിൽ വിശ്വസിച്ച് വീണ്ടും ജനനം പ്രാപിച്ച ആരും ജഡത്തിൻ്റെ ഇഷ്ടത്താലോ രക്തത്തിൻ്റെ ഇഷ്ടത്താലോ പുരുഷൻ്റെ ഇഷ്ടത്താലോ ജനിച്ചതല്ല, അവർ ദൈവത്തിൻ്റെ ഇഷ്ടത്താൽ ജനിച്ചവരത്രേ. താങ്ക് യു ലോർഡ്. ഇന്ന് പകൽക്കാലം ഇത്ര പേർക്ക് സന്തോഷമുണ്ട്. നമുക്ക് അങ്ങനൊരു ജനനം,
അങ്ങനെ ഒരു പദവി നമുക്ക് തന്നതിന് ഓർത്ത് സന്തോഷമുള്ള ദൈവമക്കൾ, ഹൃദയത്തിൻ്റെ അകത്ത് കർത്താവിന് സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ. ഒരുപാട് ദൂരത്തായിരുന്നു ഞാൻ, ഒരുപാട് ദ്രോഹിയായിരുന്നു ഞാൻ, എന്നാൽ എന്നെ അടുത്തോടടുപ്പിച്ച ആ കർത്താവിൻ്റെ സ്നേഹം, ദൂരത്തിരുന്നായി ദ്രോഹിയാമെന്നേ, ദൂരത്തിരുന്നായി ദ്രോഹിയാമെന്നേ, ചാരത്തണ ചീടുവാനേറ്റു കഷ്ടം, ചാരത്തണ ചീടുവാനേറ്റു കഷ്ടം, കരുണ്യനായകൻ കാൽവരി ക്രൂശിൽ, കരുണ്യനായകൻ കാൽവരി ക്രൂശിൽ കാട്ടിയതാം അൻപീതോ അൻപീതോ അൻപീതോ, കാട്ടിയതാം അൻപീതോ അൻപീതോ അൻപീതോ. അവരെന്നെ സ്നേഹിച്ചതിന് ഒരു യോഗ്യതയും എനിക്ക് പറയാനില്ല, അത്രയധികം അവൻ എന്നെ സ്നേഹിച്ചു. അവന്റെ കരുണയാ അവൻ കാൽവറിയിൽ നമുക്ക് വേണ്ടി തന്നത്. അവന്റെ സ്നേഹം അഭിനയമല്ലായിരുന്നു, അവന്റെ സ്നേഹം യഥാർത്ഥത്തിൽ പ്രദർശിപ്പിക്കുകയായിരുന്നു, ദൈവത്തിന്റെ സ്നേഹം. നാമോ പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുവാൻ പുത്രനെ കാൽവറിയിലേക്ക് കയറ്റിവിട്ട ദൈവത്തിന്റെ സ്നേഹം. ഇതാരാൽ വർണ്ണിക്കാൻ പറ്റും? ഇത് കൃപയാ, ഇത് കൃപയാ, ഇതാർക്കും വർണ്ണിക്കുവാൻ കഴിയത്തില്ല. ആമേൻ. കർത്താവിന്റെ സ്നേഹത്തിന്റെ മുമ്പിലേക്ക് ഈ പ്രഭാതത്തിൽ നമ്മെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കാം. എത്ര പേർ ആഗ്രഹിക്കുന്നു ഭാരമുള്ള പച്ചപ്പൈൻ മരക്കുരിശുമായി എന്റെ കർത്താവ് കാൽവറിയിലേക്ക് കയറിയപ്പോ ആ കർത്താവിന്റെ ഹൃദയത്തിന്റെ അകത്ത് സഭയാകുന്ന ഞാനുണ്ടായിരുന്നു. ഓരോ അടികളും എന്റെ കർത്താവ് തന്റെ ശരീരത്തിൽ വാങ്ങുമ്പോൾ എന്റെ കർത്താവ് നമുക്ക് വേണ്ടി പേ ചെയ്യുകയായിരുന്നു. യെസ്, നമുക്ക് വേണ്ടി പേ ചെയ്യുകയായിരുന്നു. അവന്റെ അടിപ്പിണറുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ വർഷങ്ങൾക്ക് മുൻപേ പ്രവചിച്ചപ്പോൾ ആ പ്രവചന നിവൃത്തീകരണം നടന്നത് കാൽവറിയിൽ നമ്മുടെ കർത്താവ് ആ കടം വീട്ടുകയായിരുന്നു. ഇന്ന് നാം അതിൽ നിന്ന് മോചിതരാ, ഇന്ന് നാം അതിൽ നിന്ന് മോചിതരാ. നമ്മൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ്
തുടക്കത്തിൽ അത് ചെയ്തു കഴിഞ്ഞു. The Lord has already paid for us in the beginning itself. എന്റെ കർത്താവ് ക്രൂശിൽ കിടന്ന് അവൾ പറഞ്ഞ വാക്ക്. The word which Jesus said when he was on cross. സകലതും നിവൃത്തിയായി. He said everything is finished. എന്താ അതിന്റെ അർത്ഥം? What is the meaning of it? സകലതും നിവൃത്തിയായി. Everything is finished. That means എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നാം ആയിട്ട് ഇനി ഒന്നിനും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ജീസസ് സകലതും നിവൃത്തി ചെയ്തു. That means that we don't need to actually wait for something. Everything God, Jesus has himself finished. യേശുവിനെ സ്നേഹിക്കുന്ന ഒരു കുടുംബം ഈ ഷെൽഫിലേക്ക് നോക്കി ഒരു സാധനം നമ്മളിങ്ങനെ എടുക്കുന്നത് പോലെ വേണം വിശ്വാസത്താൽ ഓരോന്നിനെ നമ്മൾ കളക്ട് ചെയ്യുവാൻ. Family believing in Christ should be as they are trying to take something from a shelf. Because കർത്താവ് പറഞ്ഞു ഞാൻ സകലതും നിവൃത്തിയാക്കി വെച്ചിരിക്കുകയാ. Because Jesus says that he has already finished everything. So നമുക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. സകലതും സകലതും. God has done everything for us. സകലതും എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറച്ച് കാര്യമല്ല, സകലതും. Everything means does not mean that there is something left behind. It means that everything. There's nothing left. ഇത് പ്രാപിക്കുവാനുള്ള യോഗ്യത നമുക്ക് ഇല്ലാത്തതുകൊണ്ട് അവൻ നമ്മെ അവന്റെ ഹിതത്താൽ ഒന്നും കൂടെ ജനിപ്പിച്ചു. Since we are not actually worthy for it, God just made us to be born again in him. ഇപ്പോൾ നമ്മൾ അവകാശികളാ. But as such we are now we have inherited it. സന്തോഷമുണ്ടെന്ന് പറയുക. How many of you are happy today morning? കാൽകരങ്ങൾ ഇരുമ്പാണികളാലേ കാൽകരങ്ങൾ ഇരുമ്പാണികളാലേ എൻ്റെ യേശുവിനെ ചേർത്തടിച്ചു പരനേ മരക്കൂരിശിൽ ചേർത്തടിച്ചു പരനേ മരക്കൂരിശിൽ ആക്രോശിലേക്ക് നോക്കി പാടാമോ തൂങ്ങിക്കിടക്കുന്നു സ്നേഹ സ്വരൂപൻ തൂങ്ങിക്കിടക്കുന്നു സ്നേഹ സ്വരൂപ മരിച്ചു 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 ആയിരിക്കായി മരിച്ചു 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 അതുകൊണ്ട് എന്തു ഞാനേ കീടും നിന്നൂടെ പേക്കാ എന്തു ഞാനേ കീടും നിന്നൂടെ പേക്കാ ചിന്തിക്കുകിൽ വേറും ഏഴ ഞാനല്ലോ ചിന്തിക്കുകിൽ വേറും ഏഴ ഞാനല്ലോ ഒന്നും എനിക്കിനി വേണ്ട ഒന്നുമേ ഈ പ്രഭാതം ഇങ്ങനെ തുടങ്ങാമെങ്കിൽ
if you start the morning like this, oru vaad anugraham aayirikkum innathe pagalkaalam. It will be a really blessing today morning. Kathavinte sneham nam oru secondilum rujichariyan pogiya. We will be able to taste God's love each and every moment of our life. Innu prapathathil ningalude jeevithathil endellam kaaryangal undengilum, whatever is there in today morning in your life, kathavinte snehichukondu thodangamengil, if we start with God's love, oru nimishathilum അസമാധാനങ്ങൾ ഉണ്ടാകുന്ന സ്ഥാനത്തും അവന്റെ സ്നേഹം കൊണ്ട് നാം ഭയങ്കര സമാധാനം അനുഭവിക്കും. We will feel peace even when there is when all the moments are full of peacelessness. God's love will fill us with peace. കാരണം അവന്റെ പേര് സമാധാനം എന്നാണ്. Because God's name itself is peace. Shalom. Shalom. അവന്റെ പേര് സമാധാനം. His name is peace. അവനെ സ്നേഹിക്കുവാൻ തുടങ്ങുന്ന ഒരുവന്റെ കൂടെ ആ ശാലോം ഉണ്ടാകും, ആ സമാധാനം ഉണ്ടാകും. This peace will be there with whoever starts with him, whoever loves him. ഇന്ന് പകൽക്കാലം നിങ്ങൾ കർത്താവിനെ സ്നേഹിച്ചു തുടങ്ങിയോ? If you have started to love him, ഇല്ലെങ്കിൽ ഒരു നിമിഷം or else for a moment. എനിക്കറിയാം ഈ യുവജനങ്ങളായിട്ടുള്ളവർ, അല്ലെങ്കിൽ യൂത്ത് ആയിട്ടുള്ളവരൊക്കെ വളരെ ലേറ്റ് ആയിട്ട് ദിവസം തുടങ്ങുന്നവരാണ്. കാരണം അവർ ഒരു ലേറ്റ് ആയിട്ട് അവർ ദിവസം തീർക്കുന്നത്, അതുകൊണ്ട് ഭയങ്കര ലേറ്റ് ആയിട്ട് അവർ തുടങ്ങുന്ന ഒരു ദിവസം. I know that usually almost all the youth start their day very late because they sleep very late. ഞാൻ അതിനെ കുറ്റം പറയുന്നില്ല. I'm not saying anything about it. ഞാൻ അതിനെ സപ്പോർട്ടും ചെയ്യുന്നില്ല. I'm not actually against it or I don't support, neither do I support it. പക്ഷേ നിങ്ങൾ കർത്താവിനോടുകൂടെ തുടങ്ങാൻ ആരംഭിക്കുന്ന നിമിഷം മുതൽ, but if you actually start your day with Jesus, യഥാർത്ഥത്തിൽ ഒന്ന് സ്നേഹിച്ചു തുടങ്ങിക്കെ, കർത്താവിനെ സ്നേഹിച്ച് അഭിനയൊന്നുമല്ല, നമുക്ക് അഭിനയൊന്നും വേണ്ട, ആരുടെ മുമ്പിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് കാണിക്കൊന്നും വേണ്ട. You don't need to actually show it off in front of anyone. You just have to do it sincerely. You just have to love God sincerely. ഉറക്കെ പ്രാർത്ഥിച്ചാലും കുഴപ്പമൊന്നുമില്ല. It doesn't matter if you pray loudly or not. പക്ഷേ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി, നാട്ടുകാരെ കേൾപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധമില്ല. That doesn't mean that you have to show someone that you actually prayed or anything. You just need to do it sincerely. ചിലരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, ഈ നമ്മള് വീട്ടിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ഭയങ്കര ശബ്ദം ഉയർത്തിയൊക്കെ പാട്ട് പാടി ആരാധിച്ചൊക്കെ നാട്ടുകാരൊക്കെ കേക്കട്ടെ നമ്മൾ ആരാധിക്കുന്നവരാണെന്ന് എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. I heard many people saying that we should actually pray loudly, we should worship loudly so that all the people around us will also hear us. നമ്മൾ നാട്ടുകാരെ കേൾപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ട. But actually we don't need to pray it loudly so that the people around us hear us. പക്ഷേ നമ്മൾ യഥാർത്ഥമായി സ്നേഹത്തിൽ ദൈവത്തോട് ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, if you are actually praying sincerely, ഞാൻ വിശ്വസിക്കുന്നത് നാട്ടുകാർ അറിയും. I believe that the people around us will know themselves. അത് ശബ്ദം കൊണ്ടല്ല അറിയാൻ പോകുന്നത്. It's not because of the sound. നമ്മുടെ കുടുംബത്തിന്റെ സ്നേഹം കൊണ്ട് അറിയും. It is because of the love which we have with each other in the family. നമ്മൾ കലയനോട് കൂടി യോജിച്ച് കർത്താവിനെ നന്ദി പറയുന്നവരുണ്ടെങ്കിൽ ആ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കർത്താവിനെ നന്ദി പറയാമോ? If just raise our hands and let's worship God whoever is. അതുകൊണ്ട് ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളെ എൻകറേജ് ചെയ്യുന്നു. So I want to encourage you. നിങ്ങൾ ഒരു കഴുതയായിട്ട് ഇന്ന് തുടങ്ങണം. Let's start as a donkey. കഴുതയ്ക്ക് നമ്മൾ സാധാരണ പറയും കഴുതയ്ക്ക് ബുദ്ധി കുറവാന്ന് പറഞ്ഞ് നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ കളിയാക്കും ചിലപ്പം. We usually make fun of our children saying that donkeys are kind of foolish. ഒരിക്കലും നാം നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ അഭിസംബോധന ചെയ്യരുത്. We are never supposed to say like that to our children. പൊതുവിലും ചെയ്യരുത്, രഹസ്യമായും ചെയ്യരുത്. Never do it publicly, neither privately. അവരുടെ വീടിന്റെ അവരുടെ ഹൃദയത്തിന്റെ അകത്ത് അത് ഒരുപാട് മുറിവുണ്ടാക്കും. It will actually hurt them a lot. പക്ഷേ ഇന്ന് പകൽക്കാലം നമുക്ക് ഒരു കഴുതയെ അത് സമ്മതിക്കാം. But we can actually submit ourselves as a donkey. അത് നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ മുമ്പിലല്ല. It's not in front of anyone of our family. അത് ദൈവസന്നിധിയിൽ നമുക്ക് അങ്ങനെ സമ്മതിക്കാൻ പറ്റണം. It is before God that we are supposed to submit ourselves as a donkey. അങ്ങനെ സമ്മതിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് പാടണം, എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയും എല്ലാം നീ എനിക്ക് തന്നതൊക്കെയും ഞാൻ സമർപ്പിക്കാൻ പോകുകയാണ്. Whoever submits themselves as a donkey, let's all sing together this song. സർവവും യേശുനാഥന സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എൻ്റെ കൂടെ പാടാൻ കഴിയുന്ന സഹോദരങ്ങളുണ്ടെങ്കിൽ പാടണം, നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ഈ പാട്ട് പാടി ആരാധിക്കണം. അതിനുശേഷം നമ്മുടെ ഡെമോൺസ്ട്രേഷൻ ഇവിടെ കാത്തിരിക്കുകയാണ്. നമുക്കിന്ന് മനോഹരമായിട്ട് ഡെമോൺസ്ട്രേഷൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്, നിങ്ങൾ ദയവായി കാത്തിരിക്കണമേ. നിങ്ങളുടെ സ്നേഹിതർക്കും കൂടെ നിങ്ങളിത് ഷെയർ ചെയ്തിട്ട് കാണാമെങ്കിൽ ഒരുപാട് അനുഗ്രഹത്തിന് കാരണമായി തീരും അവർക്കും. ഞാൻ വിശ്വസിക്കുന്നു പകൽ
നമ്മൾ ഒരു പുതിയ നിലവാരത്തിലേക്ക് കയറും. ഉറപ്പോടെ പ്രാർത്ഥനയോടെ നമുക്ക് ഇരിക്കാം. ആമേൻ. സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും നീ എനിക്ക് തന്നതൊക്കെയും എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും നീ എനിക്ക് തന്നതൊക്കെയും സർവവും യേശുനാഥനാ സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ എന്റെ രോഗവും എന്റെ സൗഖ്യവും നീ എനിക്ക് തന്നതൊക്കെയും എന്റെ രോഗവും എന്റെ സൗഖ്യവും എന്റെ സകലതും വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരു സൗഖ്യത്തെ റിസീവ് ചെയ്യുവാനുള്ള സമയമായി പ്രാർത്ഥനയോടെ സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ എന്റെ കീർത്തിയും എന്റെ കീർത്തിയും എൻ പുകഴ്ചയും നീ എനിക്ക് തന്നതൊക്കെയും എന്റെ കീർത്തിയും എൻ പുകഴ്ചയും നീ എനിക്ക് തന്നതൊക്കെയും സർവവും യേശുനാഥനാ സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ ഒരിക്കൽ കൂടെ പാടുമോ സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ എന്റെ ശബ്ദവും എൻ ധ്വനികളും നീ എനിക്ക് തന്നതൊക്കെയും എത്ര പേർ പാടും ഇതുപോലെ എന്റെ ശബ്ദവും എൻ ധ്വനികളും നീ എനിക്ക് തന്നതൊക്കെയും സർവവും യേശുനാഥ സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ എന്റെ സമ്പത്ത് എന്റെ സമ്പത്തും എന്റെ ധനവും എന്റെ സമ്പത്തും എന്റെ ധനവും നീ എനിക്ക് തന്നതൊക്കെയും എന്റെ ആയുസ്സും
അപ്പം ഞങ്ങൾ ഈ പാട്ട് പാടിയത് ഹൃദയത്തിൻ്റെ അകത്ത് നിന്ന് എൻ്റെ നാഥന് വേണ്ടിയിട്ട് ഞാൻ സർവവും സ്നേഹത്തോടെ സമർപ്പിക്കുന്നു. I'm just submitting with love. എന്ത് ഞാൻ ചെയ്താലും whatever I do എൻ്റെ നാഥനോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ചെയ്യുക. Let it be for in the love of God. ഒരിക്കലും നിങ്ങൾക്ക് കുറ്റബോധം ഉണ്ടാകത്തില്ല. Then we'll never have a guilty mind. ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, ഞാൻ ആ വ്യക്തിയെ സ്നേഹിച്ചു. Haven't you heard people saying that ഞാൻ ആ വ്യക്തിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു. I have loved a particular person so much. I have done so much for them. എന്നിട്ട് അവർ എന്നോട് ഇങ്ങനെ പ്രവർത്തിച്ചു. But still they have done against me. ചിലർ പറയും ഞാൻ ആരെ സ്നേഹിച്ചാലും എനിക്ക് ഇത് തന്നെ വരും, എനിക്ക് സ്വഭാവം. Some people say that whomever I love they just are against me. ചിലര് പറയും ഞാൻ ആരെയൊക്കെ കരുതിയാലും അവരൊക്കെ ഒടുവിൽ എനിക്ക് നല്ല പണി തരും. Whomever I love they finally do something against me. ഞാൻ ഒരു കാര്യം സ്നേഹത്തോടെ നിങ്ങളെ ഓർപ്പിക്കട്ടെ. Let me tell you one thing. നമ്മ ആരെ സ്നേഹിച്ചാലും whomever we love നമ്മ ആരെ കരുതിയാലും whomever we do something for നമ്മ ആർക്ക് എന്ത് ഉപകാരങ്ങൾ ചെയ്താലും whatever we do for them എന്റെ നാഥനു വേണ്ടി ചെയ്യുന്നു എന്നുള്ള ചിന്തയോടെ ചെയ്യുക. If you are doing it so that as it is for the Lord യേശുവിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ചെയ്യുക. If you do it with love for God സ്നേഹത്തിന്റെ പേരിൽ ചെയ്യുന്നു ഒരിക്കലും അർത്ഥം മാറ്റുവാൻ കഴിയത്തില്ല. Nothing can be removed if it is being done with love. സ്നേഹത്തിന് ഒരിക്കലും വിള്ളൽ വരുത്തുവാൻ കഴിയത്തില്ല. There can never be any shattering yes. if it is being done with love. ഞാൻ ഒരു കാര്യം ഇങ്ങനെ വിശ്വസിക്കുന്നു. I believe in this. ദൈവം സ്നേഹമായതുകൊണ്ട് since God is love ആ സ്നേഹത്തിന്റെ അകത്ത് കൂടി ചേരുന്ന ബന്ധങ്ങളെ all the things that is being joined with this love യഥാർത്ഥ ആ സ്നേഹത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്യിപ്പിക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ if it is being continued with the same love മരണം വരെയും ആ സ്നേഹം അതുപോലെ നിലനിൽക്കും. That same love will be there even till the death. നമ്മ മരണത്തിന് അപ്പുറത്തും നിലനിൽക്കുന്ന ഒരു സ്നേഹം നമുക്കുണ്ട്. Eternity love അത് നമ്മുടെ യേശുവിന്റെ സ്നേഹമാണ്. But there is a love that goes beyond our death and that is the love of God. നിങ്ങൾക്കല്ല നിങ്ങൾക്ക് ആ സ്നേഹം വേണമോ? Do you want that love? മരണത്തിന് അപ്പുറം സ്നേഹിക്കുന്ന സ്നേഹം നിലനിൽക്കുന്ന ആ ഒരു സ്നേഹം അത് ആവശ്യമാണോ? Do you want that love that goes beyond our death? ഇങ്ങനെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് വിശ്വാസം പ്രത്യാശ സ്നേഹം വലുത് സ്നേഹമത്രേ. This is what Paul says, faith, hope and love, and among these love is the one which is greatest. ഞാൻ മനസ്സിലാക്കുന്നത് സ്നേഹമാണ് എറ്റേണിറ്റി വരെ നിത്യത വരെ നിലനിന്നു പോകുന്നത്. I believe that love is that which goes beyond death and which goes for eternity. Amen. ഇന്ന് പകൽക്കാലം നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് നമ്മുടെ സഭകൾക്കകത്ത് നമ്മുടെ ദേശത്തിന്റെ അകത്തൊക്കെ ഈ സ്നേഹം ഉണ്ടാകണം. Let there be this love in our family, in our church and in our community also. ഈ സ്നേഹത്തിനൊരു ഗുണമുണ്ട്. സ്നേഹം വല്ലാതെ കടന്നുകളിക്കത്തില്ല. There is one thing in love that love doesn't boast itself. സ്നേഹം ഒരുപാട് നിഗളിക്കത്തില്ല. Love doesn't boast itself. സ്നേഹം കുറ്റം പറയത്തില്ല. Love doesn't tell any judgment. സ്നേഹം ചീർക്കത്തില്ല. Love doesn't puff up itself. Amen. ഇന്ന് പകൽക്കാലം സ്നേഹമുണ്ടവർ ഉള്ളവർ കർത്താവിൻ്റെ സന്നദ്ധയിൽ നമ്മൾ ഒരുമിച്ച് ഇരിക്കുന്ന ഈ സമയത്ത് എവിടെയെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അത് നികത്തുന്ന ഒരു പകലായിട്ട് മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണമേ.
I believe that wherever there is any shattering in love among us, let that be evened up. Yes. Hallelujah. ഇനി ഞാൻ ഒരുപാട് കൃപാവരുണ്ടായെങ്കിലും വലിയ സഭയുടെ ലീഡറാണെങ്കിലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊന്നുമില്ല. If I am a great leader in any church or any fellowship, but still if I don't have love, there is just nothing. 1 കൊരിന്ത്യ ലേഖനത്തിന്റെ 11 അധ്യായം 12 അധ്യായം 13 അധ്യായം. The chapters 11, 12 and 13 of 1 Corinthians. അതുപോലെ 14 അധ്യായം. And chapter 14. ഇതിനകത്തെല്ലാം ഒരുപാട് കൃപാവരങ്ങളെ പറ്റിയും മറ്റുള്ള പല കാര്യങ്ങളെ പറ്റി 12 അധ്യായം പറയുന്നത് മുഴുവൻ കൃപാവരങ്ങളെ പറ്റിയാണ്. All these chapters speak a lot about the spiritual gifts. Especially the chapter 12. Yes. 14 അധ്യായം പറയുന്നത് പ്രവചനവരത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. Chapter 14 speaks more about the gift of prophesying. 12 അധ്യായത്തിൽ എല്ലാ കൃപാവരങ്ങളെ പറ്റി പറയുന്നുണ്ട്. 14 അധ്യായത്തിൽ പ്രവചനവരത്തെ എടുത്ത് പ്രതിപാദിച്ചിരിക്കുന്ന ഒരു അധ്യായം കൂടെയാണ്. Though the chapter 12 is talking about all sorts of spiritual gifts, chapter 14 speaks especially of the gift of prophesying. പക്ഷേ 12-ന്റെയും 14-ന്റെയും ഇടയിലായിട്ട് ഒരു അധ്യായം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് പരിശുദ്ധാത്മാവ്. But Holy Spirit has actually hid a chapter 13 in between chapter 12 and chapter 14. അത് സ്നേഹത്തിന്റെ അധ്യായമാണ്. And that is the chapter of love. അതിന് അർത്ഥം എന്താണെന്ന് അറിയാമോ? Do you know what's the meaning of it? 12-ാം അധ്യായത്തിൽ ഒരുപാട് കൃപാവരങ്ങളുടെ ലിസ്റ്റ് ഉണ്ട്. There is a lot of list of spiritual gifts in chapter 14. 14-ാം അധ്യായത്തിൽ പ്രൊഫസിയെ പറ്റി ഭയങ്കരമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. It's being said a lot about the gift of prophecy in chapter 14. പക്ഷേ ഇതിന്റെ ഇടയിൽ ബ്രിഡ്ജ് ആയിട്ട് നിൽക്കുന്ന ഒരു അധ്യായമാണ് ചാപ്റ്റർ 13, ചാപ്റ്റർ 13. But there is a bridge between this chapter 12 and 14, the chapter 13. അതിന്റെ അർത്ഥം ഇതാണ്, സ്നേഹം എന്നുള്ള ബ്രിഡ്ജ് കൊണ്ടാണ് ഈ കൃപാവരങ്ങളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നത്. That means that it is this bond of love which binds all the spiritual gifts. ഈ സ്നേഹം എന്ന് പറയുന്നത് ലോക സ്നേഹമല്ല. This love is not the worldly love. ഇത് ദൈവികമായ ഒരു സ്നേഹമാണ്. This is a godly love. ദൈവത്തിന്റെ സ്നേഹം. It's the love of God. ആ സ്നേഹം ഒരിക്കലും ക്ഷമിക്കാതിരിക്കത്തില്ല. This love never forbids from chapter forgiving. 13-ന്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത് സ്നേഹം ദീർഘമായി ക്ഷമിക്കും. It says in chapter 1 Corinthians chapter 13 verses 4, charity suffereth long. സ്നേഹം ദയ കാണിക്കുകയും സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല. Yes. It says charity suffereth long and is kind. Charity envieth not, charity wanteth not itself, is not puffed up. ആ 7-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം, മൂന്ന് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ അതിനകത്ത് 1-2 കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ടച്ച് ചെയ്തു. There are 2-3 things which is being said in the verse 7 and one particular thing actually touched me. ഒന്നാമത്തെ കാര്യം എല്ലാം പൊറുക്കുന്നു, അവസാനത്തെ സംഭവം എല്ലാം സഹിക്കുന്നു. It says that it hopeth all things and endureth all things. Yes. എല്ലാം പൊറുക്കുന്നു, എല്ലാം സഹിക്കുന്നു. ഈ രണ്ട് വാക്കുകൾ സത്യത്തിൽ ദൈവമക്കളുടെ അകത്ത് ഒരുപാട് മൂവ് ഉണ്ടാക്കുന്ന വാക്കുകളാണ്. It says it love beareth all things and endureth all things. It actually hides many things. പലപ്പോഴും മൂവ് ഉണ്ടാകും, ചലനം. There will be a lot of movement because of this. കാരണം എന്താണെന്നറിയാമോ? ഈ നമുക്ക് പലപ്പോഴും ഈ പൊറുക്കാനും സഹിക്കാനും ഒക്കെയാണ് നമുക്ക് ക്ഷമിക്കാനും അല്ലേ സഹിക്കാനും അങ്ങോട്ട് ഉൾക്കൊള്ളാനൊക്കെ ഭയങ്കര മടിയാ. Usually it is very difficult for us to forgive and to bear up and to just let go. ആരെങ്കിലും നമ്മെ എവിടെയെങ്കിലും വെച്ച് നമ്മെ ഒന്ന് ഇൻസൾട്ട് ചെയ്താൽ എവിടെയെങ്കിലും അവസരം കിട്ടിയാൽ തിരിച്ചൊരണം, കൊടുക്കാതെ നമുക്കൊരു ഉറക്കം വരത്തില്ല. We might not feel sleepy or we might not be able to sleep until we just give back to those who insulted us. ചിലരൊക്കെ ഇങ്ങനെ എന്നോട് ചില സമയത്ത് കൗൺസിൽ ചെയ്യുമ്പോൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ പണ്ടുണ്ടായ ഏതെങ്കിലും വഴക്കിൻ്റെ അനുഭവങ്ങളൊക്കെ, എന്തെങ്കിലും അടിപിടി ഉണ്ടായതിൻ്റെ വഴക്കുകളുടെ അനുഭവം, അന്ന് പ്രതികരിക്കാൻ പറ്റാതിരുന്നതിൻ്റെ വിഷമം ചില രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പം, ഓ അന്നൊന്നും കൊടുക്കാൻ പറ്റിയില്ലല്ലോ, അന്നൊന്നും തിരിച്ചു പറയാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ഉറക്കം നഷ്ടപ്പെടുന്ന ചിലരുണ്ട്. Sometimes when I give counseling to people, they usually tell that the past is actually haunting them, which makes them to think that while they are sleeping, this thing puffeth up and cometh out, and they feel very bad that they couldn't give back against those who insulted them or who was did something against them. എന്നോട് ഒരാൾ ഇങ്ങനെ പറഞ്ഞ ഒരു അനുഭവം ഇതാണ്, ഒരു ഒരു ചിന്ത ഇങ്ങനെയാണ്, ചില സമയത്ത് ഇങ്ങനെയുള്ളവരുടെ
ചിന്തകൾ അവരെ പ്രഭാതം സൂര്യൻ കാണുന്നത് വരെയും അവരെ അറിയത്തില്ലെന്ന്, അതുവരെ അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും എന്ന്. ഓ, അന്നത്തെ 5 വർഷം മുമ്പുള്ള സംഭവമായിരിക്കാം, പക്ഷേ എങ്കിലും ആ രാത്രി അവരെ ഭയങ്കര ഡിസ്റ്റർബ് ചെയ്യുന്നു. One particular person said like this, like they actually didn't even know that the sun was up, and because they just kept on thinking about that particular incident which actually happened about 5 years ago, and it just they just kept on thinking about the whole night. In the pagalkalam karthavinte sannidhi namukku namme onnu vittu koduthittu parayam, enikku angiyude snehathal onnu veendum janikkanam. Let's just give up ourselves to God and say that I want to be born again in Christ's love. Oru paar perode enikku shemikkan pattanam. I want to be able to forgive many. Angana shemikkamengil, if you are able to forgive like that, deivam namakku oru unity undaki tharum. God will help us to get a unity, be in unity. Unity undengil undallo, if there is unity, namakku chela paishajika kottagale idichu thagarkkan pattum. We can actually break off the walls which Satan build if we have such kind of unity. Amen. ഒരു പഴയ പാട്ടുണ്ട്. There is a old song. ലാസറി മാത്യു പാസ്റ്ററിന്റെ അമ്മച്ചിയാണ് ഈ പാട്ട് എഴുതിയതാണ് എന്റെ വിശ്വാസം. I believe this song was written by the mother of ലാസറി മാത്യു പാസ്റ്റർ. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ 50 വർഷത്തെ പ്രാസംഗിക ജീവിതം പൂർത്തീകരിക്കുന്ന ഒരു ദിവസമായിരുന്നു. Last day was the day when he completed 50 years of his life of sermon. Yes, yan ingana inde anubhavam ketekunnu yan inde kunju naalile adeha oru convention prasangichu yan ingana ketada. I heard like this when, during my childhood days, that he is speaking like this. Oru makkalukkulla kudumbam ayidukondu palappozhum aaharathinu buddhimattulla kudumbam aayirunnu avarude kudumbam. They actually did starve a lot because there was lots of children in their family. Oru divasam school vittu valare veshannu vannappo, once when he came back home after school and he was very hungry, pratheeshikkunnathu oru chakkakuri chuttado katten chayayo okkeyana cheriya snacks aanu pratheeshikkunnathu. He might have actually hope for some kind of snacks such as a jackfruit seed or something. Yeah, small kind and, of snacks, and coffee or something like that. Pakshe annu adu pole avare veettil illayirun, but that even that was not there at home at that time. Appam Pasalasavi Matthew school ninnum vishapode veettilottu vannappom അമ്മ ഇങ്ങനെ പറഞ്ഞു എന്നാ പറഞ്ഞത്. I heard like this, that his mother actually told to him while he was coming back hungry, മോനെ നമുക്ക് ഇന്ന് ഭക്ഷണം ഒന്നും അമ്മയ്ക്ക് കിട്ടിയില്ല. That I'm not having any food today. പക്ഷെ അമ്മയ്ക്ക് 4 വരി കിട്ടി. But I just got 4 words. ഞാൻ മോനെ ഒന്ന് പാടി കേൾപ്പിക്കട്ടെ. 4 lines, let me just sing that to you. വിശപ്പ് സഹിക്കാൻ വയ്യാതെ അദ്ദേഹം അമ്മയുടെ മടിയിലോട്ട് ചാഞ്ഞു കിടന്ന ആ പാട്ട് കേട്ടെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. Even though being hungry, he just laid himself on her laps and he just heard what she was singing. Avari idayirunnu. The song is like this. Kanneeril veedachidil aa pode koiyum poidam avan thirumunbil kanneeril veedachidil aa പോടെ കൊയ്യും പോയിടാമവൻ തിരുമുൻപിൽ വാങ്ങാം പ്രതിഫലം ചൂടാം കിരീടങ്ങൾ പാടിടാം സ്തോത്ര സംഗീതം വാങ്ങാം പ്രതിഫലം ചൂടാം കിരീടങ്ങൾ പാടിടം സ്തോത്ര സംഗീതം. എത്ര പേർക്ക് ഈ പഴയ പാട്ടറിയാം? ഈ പാട്ട് ഒരുപാട് പാടി ആരാധിച്ചിട്ടുള്ളവർ എന്നെ കേൾക്കുന്നുണ്ടാകും. There may be many who have actually worshiped God with this song. കഷ്ടങ്ങൾ വന്നാലും ക്ലേശങ്ങൾ വന്നാലും കർത്താവിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ പറയുന്നത്. കർത്താവിന് വേണ്ടി എന്തെല്ലാം സഹിക്കേണ്ടി വന്നാലും, even if they have to suffer anything with any tribulations or any trials due because of Christ, crucially enikku vendi avan kaanicha snehathe orkumbol, when I just remember about love which Christ gave showered upon me on the cross, ee logathile kashtam enikku oru nalla sugamayi thonunnu na paattukari paadiyathu. The singer actually sang that the suffering is kind of like a good thing
because of the love which while remembering the love which Christ shed upon us. അതുകൊണ്ട് നാം ഐക്യമായി നിന്ന് വേല ചെയ്യണം. So we should actually be do ministry with unity. ഈ പാട്ടിന്റെ ഐക്യമായി നിന്ന് നാം വേല ചെയ്യുന്നുള്ള പരിപാടിന് മുമ്പായിട്ട് എനിക്ക് ഒരു ഡെമോൺസ്ട്രേഷൻ നിങ്ങളെ കാണിക്കേണ്ടതായിട്ടുണ്ട്. Before singing the song, I just want to show you one demonstration. എന്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു അത്യാവശ്യം പച്ചയായിട്ടുള്ള ഒരു കമ്പാണ്. This is a kind of raw stick. ഈ കമ്പ് ഞാൻ ലിഷയ്ക്കൊന്ന് കൊടുക്കും. അവ കുടിക്കാനുള്ള ബലം ഉണ്ടെന്ന് അറിയത്തില്ല, എങ്കിലും ഒന്ന് ഓടിക്കാൻ പറ്റുമെങ്കിൽ ഓടിക്കണം. Let me try breaking the stick. പതുക്കെ ചെയ്താൽ മതി, പതുക്കെ ചെയ്താൽ മതി. വളരെ സാവകാശം. ഓ, നല്ല എനർജറ്റിക് കത്ത കൊടുത്തതിനായി നന്ദി, സ്തോത്രം. ഓക്കെ ആട്ടെ, ഈ കമ്പ് വളരെ എളുപ്പത്തിൽ ഓടിക്കാൻ കഴിഞ്ഞു. See, the stick has been was easy to break the stick. ഇതാണ് നാം ഈ സ്നേഹത്തിന്റെ ഐക്യതയ്ക്കകത്ത് നിന്നില്ല എങ്കിൽ നമുക്ക് സംഭവിക്കുന്ന പലപ്പോഴും പറ്റുന്ന കാര്യം. This is what actually happens if we don't stay in the unity of love. കാരണം നമുക്ക് ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രയാസത്തെ പലപ്പോഴും നമ്മളെ മുറിവേൽപ്പിക്കാൻ, നമ്മളെ തകർത്ത് കളയാൻ കാരണം, നമ്മുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കാൻ കാരണം, നമ്മൾ പറയാറില്ലേ, ഞാൻ സ്നേഹിച്ചു അവനെ, പക്ഷെ അവൻ എന്നെ തിരിച്ച് എനിക്ക് പണി തന്നു എന്നൊക്കെ പറയുന്നില്ലേ. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഇതാണ്, നമ്മുടെ ഹൃദയം ഇങ്ങനെ ഒടിഞ്ഞു പോകും. We usually say that the people whom we loved or whom we did something good for, they actually didn't do anything good back for us, they just backfired us, and we might be saying like that. This is what happens when we get wounded and if we are not in the unity of love. അതുകൊണ്ടാണ് സ്നേഹത്തെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ലെന്ന് പറയാൻ കാരണം. This is why it is being said that no one can actually destroy love. സ്നേഹം ഒരിക്കലും മുതിർന്നു പോകില്ല. സ്നേഹം ഒരിക്കലും നിന്നു പോകത്തില്ല. Love does not fail. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിന്റെ അകത്ത് ഒരു ദൈവ പൈതൽ നിൽക്കുന്നുവെങ്കിൽ, if a Christian is staying in love, അവൻ ക്രിസ്തുവിനായി ചെയ്യുന്നതുപോലെ സകലതും മറ്റുള്ളവർക്ക് ചെയ്യാൻ തയ്യാറാകുമെങ്കിൽ, if the person does everything with love, ഒരിക്കലും മറ്റൊരു വ്യക്തിക്ക് നിങ്ങളുടെ ഹൃദയത്തെ ഇതുപോലെ മുറിവേൽപ്പിക്കാൻ കഴിയത്തില്ല. No one can actually hurt you like this. കഴിയത്തില്ല. No, it is not possible to do so. എന്റെ കൂടെ വിശ്വസിക്കുന്നവരുടെ ഈ കരങ്ങൾ ഉയർത്തി കർത്താവ് നന്ദി പറഞ്ഞു. That all those who hear me just raise their hands and say worship. നമ്മൾ ഈ ഒരു വരിയുടെ പാടിയിട്ട് അടുത്ത ഡെമോൺസ്ട്രേഷനിലേക്ക് കേറാം. ഇനി നമ്മൾ കൂടെ ഒന്ന് രണ്ട് ഡെമോൺസ്ട്രേഷൻ കാണിക്കാനുണ്ട്. After singing the song, ഇടിച്ചിടാം പെയിൻ കോട്ട ജയമെടുത്തിടാം ജയവീരൻ വരുവാൻ താമസമില്ലിനി ഏറെ ജയമെടുത്തിടാം ജയവീരൻ വരുവാൻ താമസമില്ലിനി ഏറെ ഐക്യമായി നിന്നു നാം വേല ചെയ്തിടുകിൽ ഇടിച്ചിടാം പെയിൻ കോട്ട ഐക്യമായി നിന്നു നാം വേല ചെയ്തിടുകിൽ ഇടിച്ചിടാം പെയിൻ കോട്ട ജയജ്ഞെടുത്തിടാം ജയവീരൻ വരുവാൻ താമസമില്ലിനി ഏറെ. സാമേ, നമ്മൾ ഈ പാട്ടൊക്കെ ഇങ്ങനെ പാടുമ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തെ പറ്റിയൊക്കെ നാം ഇങ്ങനെ പറയുമ്പോഴൊക്കെ പലപ്പോഴും നാം ഈ ക്രിസ്ത്യാനികളായിട്ടുള്ളവരെ തന്നെ, ക്രിസ്ത്യാനികളാണ്, സ്നാനപ്പെട്ടവരായിരിക്കാം, ഇനി പെടാത്തവരായിരിക്കാം, എന്തോ ആവട്ടെ, നമ്മുടെ അകത്ത് വിഭജനങ്ങളില്ല ഒരുപാട് ഇല്ലേ. നമ്മൾ ഡിനോമിനേഷൻ നോക്കിയല്ലേ പലപ്പോഴും സ്നേഹിക്കുന്നത്. ഞാൻ പറഞ്ഞതിനോട് യോജിക്കാൻ പറ്റുന്നുണ്ടോ? കൻ യു സേ ഇൻ ഇംഗ്ലീഷ്?
don't we think that we are doing everything for a particular demo, for a particular church or any ചർച്ചിന്റെ പേരിൽ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് അല്ലേ ചില ചില ചർച്ചകളുടെ പേര് കേൾക്കുമ്പോൾ അവരും ആ ചർച്ച ആണെങ്കിൽ ഓക്കെ എന്തുകൊണ്ട് വിശേഷം എവിടെയാ നിങ്ങൾ എവിടെയാ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര സ്നേഹമായിരിക്കും വി മൈറ്റ് ആക്ച്വലി ലവ് പീപ്പിൾ അക്കോർഡിംഗ് ടു ദ ചർച്ചസ് ഇഫ് വി ഹിയറിംഗ് ദാറ്റ് ദ പർട്ടിക്കുലർ പേഴ്സൺ ഈസ് ഓഫ് അവർ ഓൺ ചർച്ച് വിൽ ബി മോർ യുണൈറ്റഡ് വിത്ത് ദം പക്ഷേ അവരുടെ ചർച്ച അല്ലാത്ത ഒരു ആളെ കാണുമ്പോഴൊക്കെ ആ ചർച്ച ആണോ ആ ചർച്ച ഏതാ അത് ഓക്കെ അവിടെ എന്താ പ്രമാണം എന്താ അവിടുത്തെ അവിടുത്തെ നിയമം എന്തൊക്കെയാ നിങ്ങൾ നല്ല കൂട്ടരാണോ If the other person whom we are speaking to is not of our own church or if it is a particular new generation church or something like that, they will be asking, are you actually of the proper doctrine or are you of the proper, do you actually follow the biblical ways and all? We are full of doubts. എന്നിട്ട് നമ്മൾ അങ്ങനെയാണെങ്കിൽ അവരെ സ്നേഹിക്കില്ല. And if we feel something that they are not in line with us, we will just actually not love them. ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ അങ്ങനെ സ്നേഹിച്ചാൽ ഈ കമ്പ് ഒടിഞ്ഞു പോയതുപോലെ നമ്മുടെ ബന്ധങ്ങൾ ഓരോന്നോരോന്ന് ഒടിഞ്ഞു പോകും But if you are actually loving in that way, it will our love or our unity or relationship will be as being broken as the stick. പക്ഷേ ഈ കമ്പിന്റെ കൂടെ But along with the stick സ്നേഹിക്കുന്ന ഇതുപോലെ സ്നേഹത്തിൽ നിൽക്കുന്ന ചില കമ്പുകൾ ഒരുമിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് ഞാൻ കാണിക്കാം If we are joining all other sticks also which along with this other sticks എന്റെ കയ്യിൽ ഇപ്പോ ഒന്നിലധികം സ്റ്റിക്കുകൾ ഉണ്ട് I've got more than one stick with me now അധികം ഒന്നുമില്ല രണ്ടെണ്ണം ഒക്കെ ഉള്ളൂ just a few just about 5 ഞാൻ ഇപ്പോ ലക്ഷ്യക്ക് ഒന്ന് കൊടുക്കാൻ പോവാ നേരത്തെ ഓടിച്ചതുപോലെ ഇത് ഓടിക്കണം I'm trying to break the stick together as I broke this first stick center portion okay but it's quite difficult to break it okay pattunnilla njan odu shramikkam let me also try pattunnilla it's quite difficult to break this njan nalla belam kodukkunnunde pakshe oru kevala 5 onakkakambugal kooti vechu njan odikkan nokki podikkan pattunnilla I'm not being able to do it even though these are all sticks because there are 5 of them karyam parna ee oru kambinekkal njan eduthu vechirikkunna ee kambinekkal valare kanam koranja kambugal aanu nammal orumichu pidichathu enikkara ningal cheriya oru stuck aayittu nikkuvarikku screen okay ഓക്കെ നമ്മൾ ചെറിയ കനം കുറഞ്ഞ കമ്പുകൾ എടുത്ത് വെച്ചേക്കുന്നത് സത്യം പറഞ്ഞ നമ്മൾ ആദ്യം ഓടിച്ച കമ്പിന് ഈ കമ്പിനേക്കാളൊക്കെ നല്ല വണ്ണം ഉണ്ട് I'm having all thin lean sticks which I'm having together and this stick the single stick is actually more fatter than the other lean sticks പക്ഷേ ഇവരെല്ലാം കൂടി ഒരുമിച്ച് നിന്നപ്പോൾ ഉണക്ക കമ്പാണെന്ന് പറഞ്ഞാലും കാര്യമില്ല ഓടിക്കാൻ നമ്മൾ എത്ര നോക്കിയിട്ടും പറ്റുന്നില്ല But since even though they are lean sticks they are very thin sticks I'm not being able to break them because they are all together ഇതുപോലെ നാം നിന്ന് വേല ചെയ്യുകയാണെങ്കിൽ if you are actually doing ministry as such ജയം നമ്മുടെ കൂടെ ഉണ്ടാകും നിശ്ചയം victory will be on our side amen ചില പെയിങ് കോട്ടയൊക്കെ സാത്താനി കോട്ടകളൊക്കെ നമുക്ക് ഇടിച്ചിടുവാൻ ഇതുകൊണ്ട് കഴിയും we can break down the walls of satan എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇന്ന് പ്രഭാതത്തിൽ നാം ഇന്ന് മുതൽ സ്നേഹിക്കുന്നത് തികഞ്ഞ നിർവ്യാജമായ സ്നേഹമായിരിക്കട്ടെ നമ്മുടെ സ്നേഹം let our love be sincere കർത്താവ് സഭകളെ നോക്കിയല്ല സ്നേഹിച്ചു നമ്മളെ God didn't actually love us with in a particular church or anything കർത്താവ് റിലീജിയൻ നോക്കിയിട്ടോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടോ സ്റ്റാറ്റസ് നോക്കിയിട്ടോ ഒന്നുമല്ല നമ്മളെ സ്നേഹിച്ചത് God didn't actually love us because of a particular education or our status or our church or anything as such കർത്താവ് നിർവ്യാജമായ സ്നേഹം നമുക്ക് തന്നതു God just gave us a sincere love ആ സ്നേഹത്തിനു നല്ല ദൃഢത ബലം ഉണ്ടായിരുന്നതുകൊണ്ട് ആ സ്നേഹം നിത്യത വരെ നമ്മുടെ കൂടെ നിൽക്കുന്നത് It is because of that love is not fake that love is being with us even till eternity ആ യേശുവിന്റെ ബലമുള്ള സ്നേഹത്തിൽ നാമും മറ്റുള്ളവരെ സ്നേഹിക്കുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം നമ്മുടെ സ്നേഹം മരണം വരെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും Let me tell you one truth if that kind of love that sincere love that strong love is there with us even till our death that will also continue for eternity ദൈവം സഭകൾ ഇതുപോലെ സ്നേഹിക്കുകയാണെങ്കിൽ if the church of god actually loves like this idupole deiva sneham logam elladuthum vyaparikkum this love of god will actually spread to the whole world nan ini mattoru udaharanam kuda kanikkan pogiyana nammal aadyam kanichathu
ഈ ഒരു ഉണങ്ങിയ ഈ ഒരു കമ്പ്, ഈ ഒരു അത്യാവശ്യം ബലമുള്ള കമ്പ് നമ്മൾ ഓടിക്കാൻ ശ്രമിച്ചു, നിഷ്പ്രയാസം നമ്മൾ ഓടിക്കാൻ പറ്റി. I just want to show you one more thing, that a single stick could be broken off easily. നമ്മൾ ഈ അഞ്ച് സ്റ്റിക്ക് ഒരുമിച്ച് വെച്ച് നമ്മൾ ഓടിക്കാൻ നോക്കിയപ്പോൾ കഴിഞ്ഞില്ല. I was not being able to break the five sticks that was there together. ഇനി ഞാൻ ഇവിടെ ഒരു വലിയൊരു സ്റ്റിക്ക് ഇരിപ്പുണ്ട് എൻ്റെ അടുത്ത്, ഒരു അത്യാവശ്യം നല്ല വണ്ണമുള്ള ഒരു വലിയ സ്റ്റിക്ക് ഇരിപ്പുണ്ട്. Now there is just another one more very thick stick. ഞാൻ ഇതിനെ നാട്ടൊലിവ് എന്നങ്ങ് വിളിക്കുകയാണ് തൽക്കാലം. I'm just telling that this is kind of like a good olive. Good olive, yeah. ഇത് തൽക്കാലം കാട്ടൊലിവ് എന്ന് ഞാൻ അങ്ങ് പേരിടുക. എൻ്റെ റൈറ്റ് ഹാൻഡിൽ ഇരിക്കുന്നത് കാട്ടൊലിവും ലെഫ്റ്റ് ഹാൻഡിൽ ഇരിക്കുന്നത് നാട്ടൊലിവും. Let me say it as a demonstration that the sticks which are there in my right hand is wild olives, and the big one stick which is in my left hand is good olive. Yes. ഞാൻ ഇതിനോട് ചേർത്ത് ഇതിനെ അങ്ങോട്ട് വെക്കുകയാണ്. If I'm going to just bind this new olive with this wild olive. ഇനി ഞാൻ വിശ്വസിക്കുന്നു എത്ര ശക്തിയുള്ളവൻ വന്നാലും, I believe that even if a very strong person comes, ഇതെത്ര ഒടിക്കാൻ നോക്കിയാലും, how much ever people might try to break, ഒടിക്കാൻ കഴിയത്തില്ല. They won't be able to break it. ഒരു ശക്തിക്കും ഇതിനെ വേർപെടുത്താൻ കഴിയത്തില്ല. No powers can actually break this or destroy it. മുപ്പിരി ചരട് വേഗത്തിൽ അറ്റുപോകത്തില്ല. A three cord strand can never be destroyed or taken off. Yes. ഒരുവനേക്കാൾ നല്ലത് ഇരുവർ അത്രേ. Better is two people than just a single person. സഭാപ്രസംഗങ്ങളുടെ പുസ്തകത്തിൻ്റെ അകത്ത് ഈ വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ആ റെഫറൻസിലോട്ട് ഇപ്പോൾ പോകുന്നില്ലെങ്കിലും നമുക്കറിയാവുന്നതാണല്ലോ. It is written in the book of Ecclesiastes, this verse. I'm just not going to the verse. If you can just read that. It says like this. Two are in Ecclesiastes 4 verses 9 onwards. Yes. It says like this. Two are better than one because they have a good reward for their labor. For if they fall, the one will lift up his fellow. But woe to him that is alone when he falleth, for he hath not another to help him up. Again, if two lie together, then they have heat. But how can one be warm alone? But if one prevail against him, two shall withstand him. And a threefold cord is not quickly broken. Amen. Chapter 4. Chapter 4 verses 9 to 12. ഒമ്പതാമത്തെ വാക്യം മുതലാണ് വായിച്ചത്. ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലത്, അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടുന്നു. വീണാൽ ഒരുവൻ മറ്റവനെ എഴുന്നേൽപ്പിക്കും, ഏകാഗി വീണാലോ അവൻ എഴുന്നേൽപ്പിക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് അവനയ്യോ കഷ്ടം. നോക്കണമേ, അതിനുശേഷം പറയുന്ന ഒരു ഭാഗമാണ് മുപ്പിരി ചരട്, 12th വാക്ക്. മുപ്പിരി ചരട് വേഗത്തിൽ അറ്റുപോകുകയില്ല. In the 12th verse it says a threefold cord is not quickly broken. ഈ വാക്കുകൾ നമ്മെ ഓർപ്പിക്കുന്നത്, these words reminds us that നമ്മുടെ ബന്ധം ക്രിസ്തുവിനോട് ഇതുപോലെ ദൃഢമാണെങ്കിൽ, if our relation with God is like this strong, ഓരോ നശിപ്പിക്കുവാൻ വരുന്ന ശക്തികൾക്കും, no powers which tries to destroy us, അവർക്ക് നമ്മെ ജയിക്കുവാൻ കഴിയത്തില്ല. Will not have any sort of victory on us. പിന്നെ ആരാ ജയിക്കുന്നതെന്ന് അറിയാമോ? Then do you know who actually wins? ഈ ഐക്യതയിൽ നിൽക്കുന്ന, ഈ ബന്ധത്തിൽ നിൽക്കുന്ന നാം അവരെ ജയിക്കും. This relationship with God or the unity that we have with each other will actually have victory over them. ഇന്ന് പകൽക്കാലം നമുക്ക് ഈ ഒരു ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് ഒന്ന് കയറുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. This unity is what God is trying to lead us to. ee bandhathinte peru denomination spirit love nalla adinte peru. This relationship is not called denomination spirit or denomination love. Idu karthavinte snehama. This is love of God. Karthavinte snehathinte agathu namakku mattulla chindakal onnum illa. There is no other thought in the love of God. Chalar ingane parayum. Some people say like this. ഞങ്ങള് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്ക് മാത്രമേ സഹായങ്ങൾ ചെയ്യത്തുള്ളൂ. Some people say that they will do help only to those who are in their own denomination. നിങ്ങൾ വേറെ ഒരു നിങ്ങൾ വേറെ ഒരു ഇതായതുകൊണ്ട്, നിങ്ങൾ വേറെ പഠിപ്പിയിലൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റത്തില്ല. Some people say that I can't help you or we can't help you because you are in some other denomination. അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ല, നിങ്ങളുടെ കൂട്ടായ്മ ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നില്ല, കാരണം നിങ്ങൾ ശരിയല്ല, ഞങ്ങളാണ് റൈറ്റ്. Some people say that
you are not right, but we are right, and because you are not with us, we can't actually help you or do anything for you. കർത്താവിനോടുള്ള സ്നേഹത്തിനകത്ത് നമുക്ക് ഇന്ന് പകൽക്കാലം പറയാൻ കഴിയണം. But in the love of God, we should be able to say so. പോർക്കളത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. Even though we are in a war, ഞങ്ങൾ ധീരരായി യേശുവിന്റെ നാമത്തിൽ സുവിശേഷ വേല ചെയ്യും. We will do God's ministry with boldness. പോർക്കളത്തിൽ നാം പൊരുതുകതീരരായി യേശുവിൻ നാമമതേന്തി പോർക്കളത്തിൽ നാം പൊരുതുകതീരരായി യേശുവിൻ നാമമതേന്തി പോയിടം സുവിശേഷം ഓതിടം നാടെങ്ങും ആനന്ദ സന്തോഷമുണ്ടോടുവിൽ പോയിടം സുവിശേഷം ഓതിടം നാടെങ്ങും ആനന്ദ സന്തോഷമുണ്ടോടുവിൽ കഷ്ടങ്ങൾ വന്നാലും ക്ലേശം സഹിക്കിലും ഓടും നിൻ പാദ തേടി കഷ്ടങ്ങൾ വന്നാലും ക്ലേശം സഹിക്കിലും ഓടും നിൻ പാദ തേടി കുരിശിലെ സ്നേഹം ഓർത്തിടും നേരം വേണ്ടെനിക്ക് ലോക സൗഖ്യം കുരിശിലെ സ്നേഹം ഓർത്തിടും നേരം വേണ്ടെനിക്ക് ലോക സൗഖ്യം അതുകൊണ്ട് വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു കൊണ്ടിരിപ്പീൻ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങളാണ് ഞാനിപ്പോൾ വായിച്ചത്. ഒരു പ്രാവശ്യം കൂടെ ഞാൻ വായിക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ. വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും സകലവും കർത്താവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു കൊണ്ടിരിപ്പീൻ. Whatever you do in word or deed, do all in the name of the Lord Jesus, giving thanks to God and the Father by him. Yes. അതുകൊണ്ട് മറ്റൊരു വാക്യം കൂടെ അതിൻ്റെ 23-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് ഒക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. And similarly in the verse 23 also it says like this, and whatsoever you do, do it heartily as to the Lord and not unto men. നാം ഇന്ന് മുതൽ ഒരു തീരുമാനമെടുക്കണം കർത്താവിൻ്റെ സന്നിധിയിൽ. ഞാൻ ഇന്ന് മുതൽ മനുഷ്യർക്കെന്ന പോലെയല്ല കർത്താവിനെന്നതുപോലെ മനസ്സോടെ ഞാൻ സകലതും ചെയ്യും. ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ തീരുമാനമെടുക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഒരു ധ്യാനത്തോടെ തീരുമാനമെടുക്കാൻ കഴിയുമോ? How many of you can just take this decision that whatever I do, I will do it heartily as to the Lord? 24-ാം വാക്യം ഒരുപാട് നമ്മളെ സന്തോഷിപ്പിക്കുന്നതാണ്. അതേ അധ്യായം 24-ാം വാക്യം, അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പീൻ. It says in the verse 24 also, knowing that of the Lord you shall receive the reward of the inheritance, for he served the Lord Jesus. നാം മനുഷ്യർക്ക് എന്നതുപോലെ ചെയ്തിട്ട് നാം ഒരു പ്രതിഫലം ഇച്ഛിച്ചാൽ നമുക്കൊന്നും ലഭിക്കുകയില്ല. If we do something for men as for unto men, we will not receive a proper reward. പക്ഷേ ഞാൻ എന്തു ചെയ്താലും ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കല്ല കർത്താവിനെന്നതുപോലെ മനസ്സോടെ ചെയ്താൽ, but if we do something as to the Lord, അതിൻ്റെ പ്രതിഫലം, അവകാശം എന്ന പ്രതിഫലം കർത്താവ് തന്നെ നമുക്ക് തരും. അവനെ സേവിച്ചാൽ മാത്രം മതി. The reward we will be getting actually from Christ itself. പലപ്പോഴും പല ബന്ധങ്ങളും ഇതുപോലെ ഒടിഞ്ഞു പോകുവാൻ കാരണമായി തീർന്നത്. The reason why many of our relationships broke like this, അവർ മനുഷ്യർക്കെന്ന വണ്ണമാ അവരെ സ്നേഹിച്ചത്. It is because it was done with love for men. മനുഷ്യർക്കെന്ന വണ്ണമാ ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തത്. People did things for men, for others. കർത്താവിനെ സേവിക്കുന്ന രീതിയിൽ അവർ ഉപകാരങ്ങൾ ചെയ്തായിരുന്നെങ്കിൽ, if they had done things with love, with as to Lord, തിരിച്ചൊരു പ്രതിഫലവും ഈ വ്യക്തിയിൽ നിന്നും ആ വ്യക്തി ആഗ്രഹിക്കത്തില്ലായതുകൊണ്ട് they wouldn't have actually expected any reward from the other person whom they did.
something for. അവർക്ക് ഈ വ്യക്തി ഒരു വേദന ഉണ്ടാക്കിയാലും അതൊരു വേദനയായിട്ട് തോന്നത്തില്ല. They wouldn't have felt it bad or as an offense if the other person did something back to them. ഞാൻ സാമിനെ സ്നേഹിക്കുന്നെങ്കിൽ, if I am loving Sam, ഞാൻ സാമിൽ നിന്നും തിരിച്ചൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നത് പോലെ കർത്താവിനെന്നവണ്ണം ഞാൻ സാമിനെ സ്നേഹിക്കാമെങ്കിൽ, if I am loving Sam as like I am loving Christ and not expecting back anything from him, let me tell you one thing surely. സാമിന്റെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം നെഗറ്റീവ് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായാലും, whatever negative feelings that negative things I might be receiving from him, എന്റെ ഹൃദയം ഇതുപോലെ ഒടിഞ്ഞു പോകത്തില്ല. My heart will not be broken like this. നമ്മുടെ ഹൃദയം ഇതുപോലെ ഒടിയാൻ അവൻ സമ്മതിക്കത്തില്ല. God will not allow my heart to be broken like this. Yes. Okay, I just yeah, okay, I just want to explain one more thing. This love this love which we have, if you are doing as for Christ, ee sneham namal kartavine kristuvin ennavanna nam cheyuviyanengil, it is similar to the love which a mother has towards a child. Idu oru same oru polte sneham aayirikkum. Engante sneham ennu arayamo, oru amma thante kunnine snehikkunnathu pole, amma kunnine kodukkunna snehathe pole oru sneham aayirikkum. How much ever the child might be might do all sorts of mischievous things or all sorts of naughtiness, ഒരു കുഞ്ഞ് നമ്മളെ എത്രയധികം നമ്മളെ വിഷമിപ്പിച്ചാലും എത്രയധികം നമ്മെ ബുദ്ധിമുട്ടിച്ചാലും എത്രയെല്ലാം കുസൃതി കാണിച്ചാലും, that parent, the father or mother will actually love him even more. ആ രക്ഷിതാക്കൾ അല്ലെങ്കിൽ ആ പേരൻസ് അവരധികമായി ആ കുഞ്ഞിനെ വീണ്ടും വീണ്ടും സ്നേഹിക്കും. The parent might actually beat him or scold the child, but still that love never fails. ചിലപ്പോൾ ഒരുപക്ഷെ അവർ അടി കൊടുക്കുമായിരിക്കും അല്ലെങ്കിൽ നല്ല വഴക്ക് പറയുമായിരിക്കും, പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ആ സ്നേഹം അവിടെ നിന്ന് വിട്ടുപോകത്തില്ല. That is an unconditional love. Adana vyavasthagalillatha sneham ennu parayunnathu. Yeah, the parent does not expect back the love from the child. They just simply love him, or even if they scold, they don't actually expect that the child will be a perfect child. ഒരിക്കലും പേരൻസ് ചിന്തിക്കുന്നില്ല, ഞാൻ ഇവനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഇവൻ എന്തെങ്കിലും തിരിച്ച് എനിക്ക് തരുമോ, അല്ലെങ്കിൽ അവനൊരു തിരിച്ച് അങ്ങനെ ഇതുപോലെ എന്നോട് പ്രതികരിക്കുമോ ചിന്തിച്ചിട്ടൊന്നുമല്ല സ്നേഹിക്കുന്നത്. വെറുതെ ആത്മാർത്ഥമായി ഹൃദയം തുറന്നങ്ങ് സ്നേഹിക്കുകയാണ്. ആ ഒരു സ്നേഹത്തെ പറ്റി നമ്മൾ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്നത്, അതുപോലത്തെ ഒരു സ്നേഹം നാം മറ്റുള്ളവർക്ക് സ്നേഹിക്കാമെങ്കിൽ, നമ്മൾ അതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കാമെങ്കിൽ, freely, like if you're doing to Lord, we don't need to expect anything from the other person. നമ്മൾ മറ്റുള്ള വ്യക്തിയിൽ നിന്ന് ഒരിക്കലും ഒന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. നാം സൗജന്യമായ രീതിയിൽ കർത്താവിനെ നമ്മൾ ചെയ്യുക. We won't actually care whatever they do back to us because we are expecting from the Lord. Okay, നാം ഒരിക്കലും ചിന്തിക്കേണ്ട, അവർ നമുക്ക് നാളെ ഒരു അവസരത്തിൽ തിരിച്ചെന്തെങ്കിലും പ്രതിഫലം തരുമോ എന്ന് ചിന്തിക്കേണ്ട, കാരണം നാം പ്രതിഫലം ഇച്ഛിക്കുന്നത് കർത്താവ് പ്രതിഫലം തരുമെന്ന് അറിഞ്ഞ് നാം അവനെ സ്നേഹിക്കുന്നു. Sometimes they might not even smile at us also. They just സ്നേഹിച്ച ആ വ്യക്തി നമ്മളെ പിന്നെ ഒരു ഉപകാരം ചെയ്ത വ്യക്തി ഒരു അവസരത്തിൽ നമ്മളെ കാണുമ്പോൾ നമ്മുടെ മുഖത്ത് നോക്കി ഒരു ചിരി പോലും നമ്മളെ ചിരിച്ചോണം നിർബന്ധമില്ല. പക്ഷെ അത് നമുക്ക് ഒരു കാര്യമായി നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, ഒരു വേദനയെ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. നാം നല്ലതിനു വേണ്ടി ശുഭമായ കാര്യത്തിന് വേണ്ടി പ്രതീക്ഷിക്കുന്നു. നമ്മൾ അത് പ്രതീക്ഷിക്കുമ്പോൾ തന്നെ നാം മോശമായ കാര്യങ്ങൾ നാം അതിനുവേണ്ടി നാം പ്രിപ്പയർ ആയും കൂടെ ഒരുക്കപ്പെട്ടും കൂടെ നാം ഇരിക്കണം. നമുക്ക് പ്രതീക്ഷകൾ പ്രത്യേകിച്ച് ഒന്നും ഇല്ലെങ്കിൽ, then we won't feel depressed. നമുക്ക് ഒരിക്കലും ആ ഒരു ഡിപ്രഷൻ ഫീൽ ചെയ്യാൻ കഴിയത്തില്ല, ആ ഒരു മനോവിഷമം നമുക്ക് ഉണ്ടാവാൻ കഴിയത്തില്ല. If you expect something and if you don't receive it, that is the moment when we feel so depressed. നിങ്ങൾ എന്തെങ്കിലും മറ്റു വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ട് കിട്ടാതിരിക്കുമ്പോഴാണ് നമുക്ക് ഏറെ മനോവിഷമം ഉണ്ടാക്കി തീർക്കുന്നത്. So don't expect anything from men, just expect from God. ഒരിക്കലും അതുകൊണ്ട് മനുഷ്യരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കരുത്, ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുക. And God has being said in chapter 3, Colossians chapter 3 verses 24, God knowing that of the Lord he shall receive the reward of inheritance, for he served Lord Christ. കൊലോസ്യരുടെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞത്, അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരുമെന്ന് അറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പീൻ. ഇന്ന് പകൽക്കാലം സന്തോഷമുള്ള ദൈവമക്കൾ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കണം. ഞാൻ കഴിഞ്ഞ നാളുകളിൽ ആരോടൊക്കെയോ ആ ഒരു സ്നേഹത്തിൻ്റെ അകത്ത് നിന്ന് അകന്നു പോയിട്ടുണ്ട്, അതുപോലെ അതുകൊണ്ട് എനിക്ക് ഇതുപോലെയൊക്കെ പലപ്പോഴും ആ ബന്ധങ്ങളെ ഒടിച്ചു കളയേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഞാനൊന്ന് മടങ്ങി വരും. Let us take a decision that we'll just come back from the relation, broken relationships we had with people because of the love that we expected from them or the reward we expected from them. അതുകൊണ്ടാണ് നാം പറഞ്ഞത്, നമ്മൾ മാത്രം ഇങ്ങനെ ഐക്യതിരുന്നാ പോരാ, ഈ ഐക്യത നാം ക്രിസ്തുവെന്ന ആ നാട്ടൊലിവിനോട് ബന്ധിപ്പിക്കണം. That is why I am saying that we should not have just love with each other, but we should have
a binding love with Christ. Christ enna paarayilekku namukku onnu bendham pidikkanam. Let us join with the rock our Christ. Angana bendham pidichu kayumbol, if we actually join with that, like that, with Christ, pala kaaryangalum kartavu namme orpikkum. God will remind us many things. Vanna pala vazhigalum namukku ormikkuvan kayum. We will be able to remember the ways we came through. Namme oru vaadu kaithaangi oru vaadu aalukal. We will be able to remember many who actually helped us. പലപ്പോഴും നമുക്ക് പല ആവശ്യങ്ങളും വന്നപ്പോൾ നമ്മെ കൈത്താങ്ങാൻ വേണ്ടി കർത്താവ് ഓരോരുത്തരും നമ്മുടെ അടുത്തോട്ട് അയച്ചു വിട്ടു. God actually sent many people to help us in our need. ഒരു വശം നമ്മൾ അതൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, if in case we have actually forgot those moments, ഇന്ന് പകൽക്കാലം ആ സ്നേഹത്തിലേക്ക് ഒന്ന് മടങ്ങി വരാൻ കഴിയുമോ? Let us come back to that particular love. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാദ, വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാദ, നന്ദി വഹിച്ചവനേ. ഈ പാട്ടിൻ്റെ ചില വരികൾ പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഒരുമിച്ച് സന്തോഷമുള്ള എല്ലാവരും ചേർന്ന് കർത്താവിന് നന്ദി പറഞ്ഞു തുടങ്ങിയാട്ടെ. ഈ നിമിഷം കർത്താവ് നമ്മെ നടത്തിയ വഴികളെ ഓർത്തുകൊണ്ടിരിക്കണമേ. കഴിഞ്ഞ നാളുകളിൽ നാം ആരോടെങ്കിലും സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, നാം ആരെങ്കിലും വേദനിപ്പിച്ചോ അറിഞ്ഞോ അറിയാതെ ഉണ്ടെങ്കിൽ, ഈ നിമിഷം കർത്താവിൻ്റെ ആത്മാവ് നമ്മെ അത് ഓർമ്മപ്പെടുത്തി തരുമ്പോൾ ഇന്ന് തന്നെ അതിൻ്റെ അകത്തൊരു ചേഞ്ച് ഞാൻ വരുത്തും. യെസ്, എനിക്ക് ആരോടും ഒരു പകയുമില്ല, എനിക്ക് ആരോടും ഒരു പിണക്കവുമില്ല. ഒരുപക്ഷെ എന്നെപ്പറ്റി ഒരുപാട് മോശം അഭിപ്രായങ്ങൾ പറഞ്ഞവരായിരിക്കാം, ഞാൻ ചെയ്യാത്ത കുറ്റങ്ങൾ പറഞ്ഞവരായിരിക്കാം, എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ എപ്പോഴും താഴ്ത്തിക്കെട്ടുന്നവരായിരിക്കാം, എന്നെ ഒരിക്കലും സ്നേഹിക്കാത്തവരായിരിക്കാം, ഞാൻ സ്നേഹിക്കുമ്പോഴൊക്കെ എന്നെ ഉപദ്രവിക്കുന്നവരായിരിക്കാം. പക്ഷെ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ സന്നിധി നാം പ്രാർത്ഥനയോടെ പറയണം, അപ്പാ അങ്ങ് ഞാൻ എൻ്റെ കടങ്ങളെ മറ്റുള്ളവരുടെ കടങ്ങളെ ഞാൻ ക്ഷമിക്കുമ്പോൾ എൻ്റെ കടങ്ങളെയും എന്നോട് ക്ഷമിക്കാമെന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞ കർത്താവേ, ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് വരികയാ. എൻ്റെ അനുഗ്രഹത്തിന് തടസ്സമായി ഓരോ സ്നേഹബന്ധത്തിൻ്റെ മുറിവുകളും എന്നെ ബാധിക്കരുത്. ഇന്ന് പകൽക്കാലം അങ്ങനെ പറയുന്നവരുണ്ടോ? ഈ പ്രഭാതം എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ കഴിഞ്ഞ നാളുകളിലെ ഓരോ വഴക്കുകളും ആരോടുമുള്ള പകകളും പിണക്കങ്ങളും ഒന്നും എനിക്കൊരു തടസ്സമായി മാറരുത്. ഇന്ന് പകൽക്കാലം എന്നെ അനുഗ്രഹത്തിൻ്റെ വഴിയിലേക്ക് നടത്തണം. കഴിഞ്ഞ നാളുകൾ നടത്തിയതിനേക്കാൾ ഉപരിയായി എന്നെ നന്ദിയോടുകൂടെ നടത്തുവാൻ സഹായിക്കണമേ എന്ന് പറയുവാൻ കഴിയും ദൈവമക്കൾ. ഒരു നിമിഷം ബലം നൽകി
സ്നേഹത്തിനായി ഇന്ന് പകൽക്കാലം നമുക്ക് നന്ദി പറയാം. കർത്താവിനോട് നമ്മൾ ഇന്ന് പകൽക്കാലം പറയണം, കഴിഞ്ഞ നാളുകളിൽ ഞാൻ മറന്നു പോയിട്ടുള്ള സ്നേഹബന്ധങ്ങളുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ അന്ന് പുതുക്കുവാൻ തയ്യാറാണ്. താങ്ക് യു. ഈ ലൈവിൽ സംബന്ധിച്ച മുഴുവൻ ദൈവജനങ്ങളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. We are praying for each and every people who have joined with us in this life. സകല പ്രാർത്ഥനാ വിഷയങ്ങൾക്കുമായി ഞങ്ങൾ സ്തോത്രം ചെയ്യാൻ പോവുകയാണ്. We are going to thank God for all the prayer requests that have been given to us right now. കർത്താവ് നിങ്ങളെ അതിശയമായ വഴിയിലൂടെ ഇന്ന് പ്രഭാതത്തിൽ നടത്തട്ടെ.
God is going to lead you through wonderful ways. Line of Judah Deva Sabhakku oru prayer tower undu. The line of Judah is having a prayer tower. ഒരു സഭാവ്യത്യാസവും ഇല്ലാതെ